buscarlo, lo continuamos haciendo, conseguimos una orden, y yo le mandé esa orden de votar en el lado, sí, que era el lado de la boca, no me lo mandaba, que era el lado de la boca. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അപകടകരമാണ്, അപകടകരമായിട്ടുള്ള രണ്ട് അവയവങ്ങളുണ്ട്. ആ അവയവം വളരെയധികം നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ പൊട്ടുമ്പോൾ നരകത്തിൽ പോകാനുള്ള ഏറ്റവും കൂടുതൽ കാരണമാവും. പക്ഷേമാരെ ഏറ്റവും കൂടുതൽ നരകത്തിൽ കൊണ്ടെത്തിക്കുന്ന ആ രണ്ട് അവയവങ്ങളെ വളരെയധികം സൂക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നാവും മുഖ്യ ഭാഗവുമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ രണ്ട് അവയവങ്ങളെ തൊട്ട് തെറ്റ് ചെയ്യുകയില്ല എന്നാരെങ്കിലും എനിക്ക് ഉറപ്പ് നൽകിയാൽ, തെറ്റിന് തൊട്ട് സൂക്ഷിക്കുമെന്ന് എന്നോട് എനിക്ക് വാക്ക് തന്നാൽ, ഉറപ്പ് നൽകിയാൽ അവർക്ക് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നാവിനോടുള്ള തെറ്റുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സംസാരത്തിൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് വന്നുപോകും. മറ്റുള്ളവരെ ചീത്ത പറയുന്നത്, അതുപോലെ തന്നെ കളവ് പറയുക, ഗുണകരമല്ലാത്ത സംസാരങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അനാവശ്യമായി അനാവശ്യം കടന്നു വരുന്നതൊക്കെ നാവിൽ നിന്നാണ്. അപ്പൊ നാവിനായുണ്ടാകുന്ന തെറ്റ് വലിയ അപകടമാണ്. അതുകൊണ്ട് ആ നാവിനായുള്ള തെറ്റുകളെ നമ്മൾ സൂക്ഷിക്കണം. ആരുടെയെങ്കിലും സംസാരം വർദ്ധിച്ചു വന്നാൽ അവർക്ക് തെറ്റ് വർദ്ധിക്കും എന്നുള്ളതാണ്. തെറ്റുകൾ വർദ്ധിച്ചാൽ അവൻ്റെ ഹൃദയം കാഠിന്യമായി പോകും. ഹൃദയം കാഠിന്യമായി പോയിക്കഴിഞ്ഞാൽ ഒരു നന്മയെ തന്നെ അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാഠിന്യമായ ഹൃദയത്തിന്റെ ആളുകൾക്ക് നന്മ സ്വീകരിക്കാൻ കഴിയില്ല. നന്മ സ്വീകരിക്കാൻ കഴിയാതെ അവർ നരകത്തിലായി പോകുമെന്ന് അവർക്ക് അന്തരീക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നൈപത്തി വലിയ തെറ്റാണ്. നൈപത്തി എന്ന് പറഞ്ഞാൽ തന്റെ കൂട്ടുകാരന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു പോകാനാണ് നൈപത്ത്. അവർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു പോകുന്ന ദൈവത്തിന് നൈപത്താണ്. നൈപത്ത് വന്നാൽ അവൻ പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ സംക്രമങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ഒരു സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നബി അത് അവനുള്ള കാര്യമാണെങ്കിലോ, അവനുള്ള കാര്യം മറ്റുള്ളവരോട് പറയുന്ന തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവനുള്ളതാണെങ്കിൽ അവൻ്റെ ഇഷ്ടമില്ലെങ്കിൽ അത് ദൈവത്തായി പോകും, നീ ഇല്ലാത്തത് പറഞ്ഞാൽ അത് കളവാകുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിനെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമീമത്ത്. ഇതാണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാൻ എന്ന ഉദ്ദേശത്തിൽ ഒരു തെറ്റിനെ ഒരു കുറവിനെ മറ്റുള്ളവരോട് പറയാണ്. നാട്ടിന്റെ കുഴപ്പമുണ്ടാക്കാൻ, ഫസാദ് ഉണ്ടാക്കാൻ എന്ന ഉദ്ദേശത്താൽ ഒരു കാര്യം പറഞ്ഞ് പകർത്തലാണ് നമീമത്ത്. അത് നമ്മുടെ സംസാരത്തിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അള്ളാഹു നാവിനോടുള്ള തെറ്റുകളിൽ നിർത്തി നിൽക്കാൻ നമുക്ക് തോഫീക് നൽകുമാറാകട്ടെ. മഹാനായ സുഫിയാൻ ഇബ്നും അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുകയാണ്, നബിയെ, അങ്ങ് എന്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്താണ്? സുഫിയാൻ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് പിടിച്ചു കൊണ്ട് പറഞ്ഞു, ഈ നാവിനെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, അതുകൊണ്ട് അതിനെ അത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാന്മാരായ സ്വഹാബത്തൊക്കെ സംസാരം വർദ്ധിക്കുമെന്ന് പേടിച്ചുകൊണ്ട് വായ ചരക്കന്റെ വായിട്ടുമായിരുന്നു. അതുകൊണ്ട് സംസാരം ആവശ്യത്തിന് നല്ലത് പറയുക. ആരെങ്കിലും അന്ത്യ ദിനത്തിലും അല്ലാഹു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ. അതിന് അവന് സാധ്യമല്ലെങ്കിൽ ഔലിയസ്ബുത്ത്, അവൻ ഉണ്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്മ വർദ്ധിപ്പിക്കുക, നന്മയുടെ ആളുകളായി തീരുക. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ ഒത്തുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സ്വാലിഹീങ്ങളെയൊക്കെ അള്ളാഹു ചേർത്തി തരുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്റ് കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നബിയെ കുടുംബത്തിൽ ആവുന്നില്ല. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദുബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദുബിക മിനന്നാർ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദുബിക മിനന്നാർ. അല്ലാഹുമ്മ അഅ്തിനീ മിനന്നാർ വഅദ്ഖിൽനീ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിനീ മിനന്നാർ വഅദ്ഖിൽനീ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിനീ മിനന്നാർ വഅദ്ഖിൽനീ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഅ്ഫുവ്വുൻ തുഹിബ്ബുൽ അഅ്ഫുവ വഅഫു അന്നി. اللهم انك عفو تحب العفو واعف عني. اللهم انك عفو تحب العفو واعف عني. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.
ഇസ്ലാം.